ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹിബാസ് റെസിപ്പി. ഇപ്പം നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ കറാഹിയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടും നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് പച്ചമല്ലി ചേർത്ത് കൊടുക്കാം, 1 സ്പൂൺ കുരുമുളക് മണി, 1 സ്പൂണ് നല്ല ജീരകം, 1 സ്പൂണ് റെഡ് ചില്ലി ക്രഷ് ചെയ്തത്, 1 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നല്ല ഫൈൻ ആയിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ ഞാൻ ഇവിടെ നല്ല ഫൈൻ ആയിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കറാഹി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറാഹി മസാല. ഇനി നമുക്ക് ഗ്യാസിൽ ഒരു ചീനച്ചട്ടി വെച്ചു കൊടുക്കാം. അത് ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് തക്കാളിയാണ്. അപ്പൊ ഞാൻ ഇവിടെ 3 അത്യാവശ്യം വലുപ്പത്തിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല റെഡ് കളറും നല്ല പാകമായിട്ടുള്ള നല്ല പഴുത്ത് അലിഞ്ഞിട്ടുള്ള തക്കാളി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോളേ നമ്മളെ കറാഹി നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഈ തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നല്ല പോലെ വെന്ത് ഉടഞ്ഞു കിട്ടണം നമുക്ക് തക്കാളി, എന്നാലേ ഉള്ളൂ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി ഇവിടെ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോന്റെ ചിക്കനാണ്. ആ ഒരു അളവിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചിക്കൻ നല്ലപോലെ തന്നെ കഴുകി ക്ലീൻ ആക്കി വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ജിഞ്ചർ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ തന്നെ ഓപ്പൺ ആക്കി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കറാഹി മസാല പൗഡർ 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് റെഡ് ചില്ലി ക്രഷ് ചെയ്തത്, പിന്നെ ഒരല്പം നല്ല ജീരകം ഒന്ന് അവിടെ ഇവിടേക്ക് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ചിക്കനൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്, ഇതിനൊരു തിക്ക് ഗ്രേവിയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ഒരുപാട് വെള്ളം വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഈ കുറച്ച് വെള്ളത്തിലാണ് ഇത് നല്ലതായിട്ട് കുറുങ്ങിയിട്ടുള്ളൊരു കറിയാണ്. ഇനി നമുക്ക് നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറായിലേക്ക് നമുക്കൊരു 1/2 കപ്പ് കൂടെ തൈര് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കറായി ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാൽ ഇവിടെ റെഡി ആവുന്നതാണ്. അപ്പോൾ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബൗളിൽ ചാർക്കോൾ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു അല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം. രണ്ട് മൂന്നാല് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ തുറന്ന് വെക്കാൻ പോവാണ്. അപ്പോൾ നല്ല സ്മെൽ തന്നെ വരുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും പൂരിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ലൊരു സ്മെൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കറാഹി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ യൂസ് ചെയ്തിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇഫ്താറിനും പിന്നെ ഒരു ഗസ്റ്റ് ഒക്കെ വന്നാലൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.